പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫാദേയം എപ്പിസോഡിലേക്ക് സ്വാഗതം. കൈത്തകാലം നാലാം ആഴ്ചയിലെ വചനഭാഗങ്ങൾ ഇതൊക്കെയാണ്. നിയമാവർത്തന പുസ്തകം അഞ്ചാം അധ്യായം 16 മുതൽ 24 വരെയുള്ള വചനം. മോശവഴി ദൈവം ഇസ്രായേൽ ജനത്തിന് 10 കൽപ്പനകൾ നൽകുന്ന വചനഭാഗമാണ്. രണ്ടാമത്തെ വായന യെശയ്യാവിന്റെ പുസ്തകം 9 അധ്യായം 13 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ യഹോവയെ ആശ്രയിക്കാതെ മറ്റ് രാജാക്കന്മാരെ ആശ്രയിക്കുന്ന ഇസ്രായേലിന് സംഭവിക്കുന്ന വീഴ്ചയെപ്പറ്റിയും അതുമൂലം അവർ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയുമാണ് രണ്ടാമത്തെ വായന. മൂന്നാമത്തെ വായന വിശുദ്ധ പൗലോസ് ലീഗ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം 10 അധ്യായം 12 മുതൽ 18 വരെയുള്ള വചനങ്ങളിൽ കർത്താവായ യേശുവിലാണ് അഭിമാനിക്കേണ്ടത്, സ്വയം പ്രശംസയിലല്ല ഓരോ ശിഷ്യനും കുടുങ്ങേണ്ടത് എന്ന് ഓർമ്മപ്പെടുന്ന വചനഭാഗം. ഇന്നത്തെ സുവിശേഷം മാർക്കോസിന്റെ സുവിശേഷം 7 അധ്യായം 1 മുതൽ 23 വരെയുള്ള വചനഭാഗമാണ്. അതിലെ 1 തുടങ്ങി 13 വരെയുള്ള വചനഭാഗം നമുക്ക് ശ്രവിക്കാം. ഫരിസേയരും ജെറുസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും യേശുവിന് ചുറ്റും കൂടി. അവന്റെ ശിഷ്യന്മാരിൽ ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് ഫരിസേയരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. പൊതുസ്ഥലത്തുനിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല. കോപ്പകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ചാളനം തുടങ്ങി മറ്റ് പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു. ഫരിസേയരും നിയമജ്ഞരും അവനോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷിക്കുന്നത് എന്ത്? അവൻ പറഞ്ഞു, കപടനാട്ടിക്കാരായ നിങ്ങളെക്കുറിച്ച് യേശയ്യ ശരിയായി തന്നെ പ്രവചിച്ചു. അവൻ എഴുതിയിരിക്കുന്നു, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു, മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അവൻ തുടർന്നു, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൌശലപൂർവ്വം ദൈവകൽപ്പന അവഗണിക്കുന്നു. എന്തെന്നാൽ, നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ചു പറയുന്നവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരുവൻ തന്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് കുർബാൻ, അതായത് വഴിപാടാണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ പിതാവിനോടോ പിതാവിനോ മാതാവിനോ വേണ്ടി യാതൊന്നും ചെയ്യാൻ നിങ്ങൾ അവനെ ഒരിക്കലും അനുവദിക്കുന്നുമില്ല. അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ നിരർത്ഥകമാക്കുന്നു. ഇതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള വിശുദ്ധിയെക്കുറിച്ച്, അത് തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഇന്നത്തെ സുവിശേഷം ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കിന്നത്തെ സുവിശേഷത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. മാർക്കോസിന്റെ സുവിശേഷം 7 അധ്യായം 1 തുടങ്ങിയുള്ള വചനങ്ങളാണ് നാം വായിച്ചു കേട്ടത്. വർദ്ധിച്ചുവന്ന ഈശോയുടെ ജനപ്രീതിയിൽ അസൂയ പൂണ്ട യഹൂദ പ്രമാണികളും ഫരിസേയരും നിയമജ്ഞരും ഈശോയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ്. മാർക്കോസിന്റെ സുവിശേഷം 6 അധ്യായത്തിൽ 30 തുടങ്ങി 56 വരെയുള്ള വചനങ്ങളിൽ അപ്പം വർദ്ധിപ്പിച്ചും വെള്ളത്തിന് മുകളിലൂടെ നടന്നും ഗനേസരത്തിലെ രോഗികളെ സുഖപ്പെടുത്തിയും ഈശോ പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുമ്പോൾ 7 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈശോയുടെ നന്മകളെ, ഈശോ ചെയ്തിട്ടുള്ള അത്ഭുത പ്രവൃത്തികളെ, ഈശോ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പ്രബോധനങ്ങളെ അതിൽ വിസ്മയിക്കാതെ, അതിനെ ഉൾക്കൊള്ളാതെ ഈശോയ്ക്കെതിരെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഫരിസേയ മനോഭാവത്തെക്കുറിച്ച് വചനത്തിന്റെ ആദ്യ ഭാഗം നമ്മോട് പറയുന്നു. ഈ വചന ഭാഗത്തെ പഠിക്കാൻ എളുപ്പത്തിന് നമുക്ക് മൂന്നായിട്ട് അതിനെ തിരിക്കാം. 1 വചനം മുതൽ 5 വചനം വരെ ഫരിസേയർ യേശുവിന്റെ ശിഷ്യന്മാർക്കെതിരെ നേരിട്ടും
അതുവഴി യേശുവിനെതിരെ ഇൻഡയറക്റ്റായും കുറ്റാരോപണം നടത്തുന്ന വചനഭാഗമാണ്. ആറാമത്തെ വചനം മുതൽ പതിമൂന്നാമത്തെ വചനം വരെ ഫരിസേയരെ വിമർശിച്ചുകൊണ്ട് യേശു നടത്തുന്ന പ്രഭാഷണമാണ്. അവരുടെ കാപട്യത്തെ തുറന്നു കാട്ടുകയാണ്. പതിനാലാമത്തെ വചനം തുടങ്ങി ഇരുപത്തിമൂന്നാമത്തെ വചനം വരെ യഥാർത്ഥ അശുദ്ധി എന്താണെന്നും യഥാർത്ഥ ശുദ്ധീകരണം എങ്ങനെയാണ് നടക്കേണ്ടതെന്നും ഈശോ ഓർമ്മപ്പെടുത്തുന്ന വചനഭാഗമാണ്. ആദ്യത്തെ ഭാഗം ഏഴാം അധ്യായം ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വചനഭാഗങ്ങൾ ഫരിസേയർ യേശുവിനെ വിമർശിക്കുന്നു. ജെറുസലേമിൽ നിന്ന് വന്ന ഫരിസേയരും കൂട്ടരുമാണ് യേശുവിന്റെ മേൽ കുറ്റം കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർക്കണം, ജെറുസലേമിലേക്ക് തീർത്ഥാടകർ പോവുകയാണ് സാധാരണ ചെയ്യുക. മറിച്ച് ഇവിടെ ജെറുസലേമിൽ നിന്ന് ഫരിസേയർ ഗലീലയിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം യേശുവിന്റെ പ്രശസ്തി ജെറുസലേം വരെ അതിനകം തന്നെ എത്തിയിട്ടുണ്ടാകണമെന്നും അതുകൊണ്ട് തന്നെ യഹൂദ മതത്തിന്റെ കേന്ദ്ര സ്ഥലമായ ജെറുസലേമിൽ നിന്നുള്ള ഫരിസേയർ വഴി നിയമങ്ങളെക്കുറിച്ച് അനുഷ്ഠാനങ്ങളെക്കുറിച്ച് വ്യക്തമായി സംസാരിക്കുമെന്നും ആഗ്രഹിച്ചിട്ടായിരിക്കാം യേശുവിനെ വാക്കിൽ കൊടുക്കാനോ യേശുവിന്റെ പ്രവൃത്തികളിലെ തെറ്റ് കണ്ടുപിടിക്കാനോ ശിഷ്യന്മാരുടെ തെറ്റ് കണ്ടുപിടിച്ച് യേശുവിനെ വിമർശിക്കാനോ അവര് മുതിരുന്നത്. ഓർക്കണം, യേശു ചെയ്ത നന്മകളെയൊക്കെ അവഗണിച്ചുകൊണ്ട് യേശുവിന്റെ അത്ഭുത പ്രവർത്തനങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് യേശുവിന്റെ ശിഷ്യന്മാരുടെ ഒരു കുറവ് വലിയ ഒരു സംഭവമായിട്ട് പ്രൊജക്ട് ചെയ്തുകൊണ്ട് യേശുവിനെതിരെ തന്നെ ഫരിസേയര് ആഞ്ഞടിക്കുന്ന ഭാഗമാണ്. വളരെ എളുപ്പത്തിൽ അവര് കുറ്റം കണ്ടുപിടിച്ചു യേശുവിന്റെ ശിഷ്യന്മാര് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകിയില്ല എന്ന്. യഥാർത്ഥത്തിൽ കൈ കഴുകാത്തതല്ല കുറ്റം, അവരുടെ അനുഷ്ഠാന വിധികൾ അനുസരിച്ച് ഉള്ള കൈ കഴുകൽ, സെറിമോണിയൽ റിൻസിംഗ്, വാഷിംഗ് നടത്തിയില്ല എന്നതാണ് അവരുടെ പ്രശ്നം. ലേവ്യരുടെ പുസ്തകം 11 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിലും നിയമാവർത്തന പുസ്തകം 14 അധ്യായം 1 തുടങ്ങി 21 വരെയുള്ള വചനങ്ങളിലും ക്ഷാളന നിയമങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമുണ്ട്. ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടവ, മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവ, സ്ത്രീകളുടെ ശുദ്ധിയെക്കുറിച്ച്, കുഷ്ഠരോഗം ബാധിച്ചവരെക്കുറിച്ച്, ശവശരീരത്തിൽ തൊട്ടാലുള്ള അശുദ്ധിയെക്കുറിച്ച്, അങ്ങനെ വിവിധ നിയമങ്ങൾ, മറ്റ് ശാരീരിക നിയമങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ നിയമങ്ങൾക്ക് ഉപനിയമങ്ങളും പിന്നീട് വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ ആയി കാലങ്ങളായി ഓരോ സാഹചര്യമനുസരിച്ച് ചില പാരമ്പര്യങ്ങൾ അവർ പിന്തുടർന്നു പോകുന്നു. ഇങ്ങനെ തുടർന്നു പോകുന്ന ഈ പാരമ്പര്യങ്ങൾ പിന്നീട് AD 200 ഈ വാചിക പാരമ്പര്യങ്ങളെ അവര് ലിഖിത രൂപത്തിൽ എഴുതി, അങ്ങനെ യഹൂദരുടെ മിഷ്ന രൂപീകരിക്കപ്പെട്ടു. അത് ഈ നിയമങ്ങളുടെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളുമായി രൂപപ്പെട്ട ഒന്നാണ് ഈ നിയമസംഹിതയാണ് മിഷ്ന എന്ന പേരിൽ അറിയപ്പെടുന്നത്. മിഷ്ന പറയുന്നതനുസരിച്ച് നിയമത്തിന് ചുറ്റുമുള്ള വേലിയാണ് പാരമ്പര്യം. നിയമങ്ങൾ സംരക്ഷിക്കാനുള്ള തത്രപ്പാടിൽ നിയമങ്ങൾക്ക് ചുറ്റും ഉപനിയമങ്ങളും അനുശാസനങ്ങളും ചട്ടങ്ങളും മറ്റുമൊക്കെയായി 10,000 നിയമങ്ങൾ യഹൂദർ തയ്യാറാക്കി. ഈ പാരമ്പര്യങ്ങൾ നിയമത്തെ സംരക്ഷിക്കുമെന്നും ഈ പാരമ്പര്യങ്ങൾ അനുഷ്ഠിക്കുക വഴി നിയമം പാലിക്കാൻ അത് ജനങ്ങളെ സഹായിക്കുമെന്നുമാണ് അവരങ്ങനെ കണക്കുകൂട്ടിയത്. അങ്ങനെ നല്ല ഉദ്ദേശത്തോടെ വിവിധ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരുടെ പാരമ്പര്യങ്ങളിൽ നിന്ന് രൂപീകരിക്കപ്പെട്ട ഈ അനുഷ്ഠാനങ്ങൾ അവരത് നിയമമായിട്ട് മാറി. എന്നാൽ പിന്നീട് അതിന്റെ ഉദ്ദേശശുദ്ധി നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നു ചേർന്നു. അതിന് 2-3 ഉദാഹരണങ്ങൾ നമുക്ക് യഹൂദരുടെ മിഷ്നായിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം. ഉദാഹരണത്തിന്, ഒരു റബ്ബി പറയുന്നുണ്ട്, ഒരിക്കൽ റോമൻ പട്ടാളം ഒരു യഹൂദ റബ്ബിയെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു. അതിന് കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത്, ആ സമയത്ത് ക്ഷാമം വന്നിരുന്ന സമയത്ത് വളരെ റേഷൻ പോലെ വെള്ളം നൽകിയിരുന്ന ആ സമയത്ത് ഒരു യഹൂദ റബ്ബി കൈ കഴുകാൻ വേണ്ടി മാത്രം ആ വെള്ളം മുഴുവൻ ഉപയോഗിച്ചു. ഇത് കണ്ട പട്ടാളം റബ്ബിയെ ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പോ ഒരു ക്ഷാമകാലത്ത് പോലും യഹൂദർ ക്ഷാളന കർമ്മത്തിന് വേണ്ടി ആ വെള്ളം മുഴുവൻ ഉപയോഗിച്ചത് വളരെ മോശമായ എന്ന രീതിയിലാണ് പട്ടാളം അതങ്ങനെ ചെയ്യുന്നത്. രണ്ടാമത് പറയുന്ന ഒരു ഉദാഹരണം, സാബത്തിൽ നിങ്ങൾ കണ്ണാടി നോക്കരുത് എന്ന് അവരുടെ ഗ്രന്ഥത്തിൽ എഴുതി വെക്കുന്നു. സാബത്തിൽ കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ വെള്ളം മുടി കാണാൻ
നരസമുടി കാണാൻ സാധ്യതയുണ്ട്. നരസമുടി കാണുമ്പോൾ അത് പറിച്ചു കളയാനുള്ള ഒരു പ്രേരണയുണ്ടാകും. അങ്ങനെ പറിച്ചാൽ അത് ശാപത്തിൽ ലംഘനമാണ്. കാരണം ഫ്ലക്കിംഗ് അത് പ്രൊഹിബിറ്റഡ് ആണ്, അത് നിരോധിക്കപ്പെട്ടതാണ്. മറ്റൊരു ഉദാഹരണം, അവർ തന്നെ പറയുന്ന അവരുടെ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഉദാഹരണം, ഒരു കാലില്ലാത്തൊരുവൻ മരക്കാല് കൃത്രിമ കാല് വെച്ച് നടക്കുന്ന ഒരുവന്റെ വീടിന് ശാപത്ത് ദിവസം തീ പിടിച്ചാൽ അവൻ പുറത്തേക്ക് ഓടുന്ന സമയത്ത് ആ കൃത്രിമ കാലും വഹിച്ചുകൊണ്ട് പോയാൽ, ആ കൃത്രിമ കാലം ചുമന്നുകൊണ്ട് അവൻ പോയാൽ അത് ശാപത്ത് ലംഘനമാണ്. കാരണം ഭാരം ചുമക്കുന്നത് ശാപത്ത് ലംഘനമാണ്. ഇങ്ങനെയുള്ള വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും വളരെ കർശനമായിട്ടുള്ള നിലപാടുകൾ അവർ സൂക്ഷിച്ചിരുന്നു. ശാപത്ത് ദിവസം നീ നിലത്ത് തുപ്പുകയും ആ തുപ്പൽ മണ്ണിൽ വീണ് കുതിരുകയും അങ്ങനെ ചെയ്യുകയും ചെയ്താൽ അത് നീ നിലം ഉഴുതു മറിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ വളരെ കർശനമായിട്ടുള്ള നിയമങ്ങളാണ് ഈ യഹൂദന്മാര് പുലർത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ നിയമത്തിന്റെ യഥാർത്ഥ പ്രശ്നം, അതിന്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശശുദ്ധി, അന്തസത്ത നഷ്ടപ്പെട്ടു പോയി. നമുക്കറിയാം അവരുടെ ഈ നിയമത്തിന്റെ യഥാർത്ഥ പ്രശ്നം, അത് ദൈവത്തിൽ നിന്നും വന്ന നിയമമല്ല, അത് മാനുഷിക പാരമ്പര്യങ്ങളിൽ നിന്നും ഉടലെടുത്ത ഉദ്ദേശശുദ്ധിയോടെ, നല്ല ഉദ്ദേശശുദ്ധിയോടെ ഉടലെടുത്തതാണ്. ദൈവത്തിൽ നിന്നല്ലാതെ മാനുഷിക നിയമങ്ങൾ രൂപീകരിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഈ പരിസയർ ഇന്നുമുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്. നന്മകൾ കാണാതെ മറ്റുള്ളവരുടെ കുറ്റം കണ്ട് വിധിക്കാൻ ശ്രമിക്കുന്നവർ, മറ്റുള്ളവരുടെ നന്മകളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാതെ അവർ ചെയ്ത ഒരു തെറ്റ് അതിന്റെ പേരിൽ അവരെ ക്രൂശിക്കുന്നവർ, അതുപോലെ തന്നെ മറ്റുള്ളവരെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നവർ, നിങ്ങൾ എന്ത് വേഷം ധരിക്കണമെന്ന് അവർ തീരുമാനിക്കും, നിങ്ങൾ എന്ത് ഭക്ഷിക്കണമെന്ന് അവർ തീരുമാനിക്കും, നിങ്ങൾ എങ്ങനെ സംസാരിക്കണമെന്ന്, നിങ്ങൾ എന്ത് സംസാരിക്കണമെന്ന് അവർ തീരുമാനിക്കും, നിങ്ങൾ ആരെ ആരാധിക്കണമെന്ന് അവർ തീരുമാനിക്കും. ഇങ്ങനെ എണ്ണി എണ്ണി പറയുമ്പോൾ ഏതെങ്കിലും വർഗീയ വിഷം ചീറ്റുന്ന സംഘത്തെക്കുറിച്ചോ സ്റ്റേറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നതെന്ന് നിങ്ങൾ തോന്നിയാൽ, കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കുന്നവരാണ് നിങ്ങളെന്നതിൽ യാതൊരു തർക്കവുമില്ല. സ്നേഹമുള്ളവരെ, പരിസയ മനോഭാവം ഇന്നും നിലനിൽക്കുന്നു. തങ്ങളുടെ ചൊൽപ്പടിക്ക് മറ്റുള്ളവരെ ആക്കാനുള്ള ശ്രമം, ഇവർക്കെതിരെയാണ് യേശു കലഹിക്കുന്നത്. സുവിശേഷം 7:6-13 വചനങ്ങളിൽ വളരെ വിമർശന ബുദ്ധിയോടെ ഈശോ അവരെ വിളിക്കുകയാണ്, കപടനാട്ടിക്കാരെ. ഈശോ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരു കൂട്ടരായിരുന്നു ഈ ഫരിസേയർ. അവരുടെ കപടനാട്യത്തെ ഈശോ ഒരുപാട് വിമർശിച്ചിരുന്നു എന്ന് നമുക്ക് സുവിശേഷത്തിൽ വായിക്കാൻ പറ്റും. ഹിപ്പോക്രിറ്റോസ് എന്നുള്ള ഒരു പദത്തിൽ നിന്നാണ് ആ വാക്ക് കപടനാട്യം എന്ന പദം പോലും വരുന്നത്. പ്രാചീന ഗ്രീക്ക് ഭാഷയിലെ ഹിപ്പോക്രിറ്റോസ് എന്ന വാക്കിന്റെ അർത്ഥം മുഖമൂടി ധരിക്കുന്നവനെന്നാണ്. ക്ലാസിക്കൽ ഗ്രീക്ക് നാടകങ്ങളിൽ, സ്റ്റേജുകളിൽ അവർ ഓരോ സന്ദർഭത്തിനനുസരിച്ച് മുഖമൂടി ധരിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു ഹാസ്യപ്രധാനമായിട്ടുള്ള, ഹാസ്യരസപ്രധാനമായിട്ടുള്ള ഒരു സന്ദർഭമാണെങ്കിൽ ചിരിക്കുന്ന ഒരു മുഖമൂടി വെച്ച് ആക്ടേഴ്സ് സ്റ്റേജിലേക്ക് വരും. മറിച്ച് ഒരു ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന, ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു സന്ദർഭമാണെങ്കിൽ കരയുന്ന ഒരു മുഖമുള്ള ഒരു മുഖമൂടി വെച്ച് അവർ സ്റ്റേജിൽ വരും. അങ്ങനെ ഈ അഭിനേതാക്കൾ പലതരത്തിലുള്ള മുഖമൂടി വെച്ച് സ്റ്റേജിലേക്ക് വരും. അങ്ങനെയുള്ള അഭിനേതാക്കളെ വിളിച്ചിരുന്ന പേരാണ് ഹിപ്പോക്രിറ്റോൺ, മുഖമൂടി ധരിച്ചവർ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. പക്ഷെ കാലഘട്ടങ്ങൾക്കപ്പുറത്ത് യഥാർത്ഥത്തിലുള്ള മുഖം കാണിക്കാതെ വ്യത്യസ്തമായിട്ടുള്ള മറ്റ് മുഖങ്ങൾ കാണിക്കുന്നവരെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പേരായി ഈ ഹിപ്പോക്രിറ്റോസ് മാറി കപട നാട്യക്കാർ, കാപട്യത്തോടെ ജീവിക്കുന്നവർ എന്നർത്ഥത്തിൽ മാറാൻ തുടങ്ങി. പള്ളിയിൽ നിങ്ങൾക്കൊരു മുഖം, വീട്ടിൽ നിങ്ങൾക്ക് വേറൊരു മുഖം, സ്കൂളിൽ ചെന്നാൽ നിങ്ങൾക്കൊരു മുഖം, കളിക്കളത്തിൽ നിങ്ങൾക്ക് വേറെ മുഖം, ജീവിത പങ്കാളിയുടെ മുമ്പിൽ നിങ്ങൾക്കൊരു മുഖം, നാട്ടുകാരുടെ മുമ്പിൽ വേറെ മുഖം. അങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ യേശു വിളിക്കുന്ന കപടനാട്ടിക്കാരാണ്. കാപട്യത്തെ വെറുത്ത യേശു വളരെ ശക്തമായിട്ടുള്ള ഭാഷയിലാണ് അവർക്കെതിരെ, അവരെ വലിച്ചു കയറുകയാണ് അവരെ, അവർക്കെതിരെ പ്രതികരിക്കുന്നത്. അവർക്കെതിരെയുള്ള യേശുവിന്റെ ആരോപണങ്ങളിലെ പ്രധാനപ്പെട്ടത് ദൈവവചനത്തെക്കാൾ സ്ഥാനം അവർ പാരമ്പര്യങ്ങൾക്ക് കൊടുത്തു എന്നതാണ്, അവർക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണം. കാരണം ദൈവവചനം
ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. പാരമ്പര്യം മനുഷ്യന്റെ സൃഷ്ടി. അപ്പോൾ ദൈവവചനത്തെക്കാൾ ഉപരി പാരമ്പര്യത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ അതിനർത്ഥം അവർ ദൈവത്തെക്കാൾ ഉപരി മനുഷ്യന് സ്ഥാനം കൊടുക്കുന്നു എന്നതാണ്. ഈശോ പറയാണ് ദൈവവചനത്തെ അവർ നിരർത്ഥകമാക്കി, അവരതിനെ നിഷേധിച്ചു, ദൈവ പ്രമാണങ്ങളെ ലംഘിക്കുന്ന അവസ്ഥയിലേക്ക് അത് വരികയാണ്. അപ്പൊ മാനുഷിക പാരമ്പര്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനനുസരിക്കാൻ പഠിപ്പിക്കുമ്പോൾ ദൈവ പ്രമാണങ്ങളെ ലംഘിക്കുന്ന തരത്തിലേക്ക് അത് മാറുമ്പോൾ അവർ ദൈവവചനത്തെ നിരർത്ഥകമാക്കുന്നു. അതിനുദാഹരണം ഈശോ പറയുന്ന വചനഭാഗമാണ് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്നത് ദൈവ പ്രമാണമാണ്. എന്നാൽ കുർബാൻ വഴിപാട് മാതാപിതാക്കൾക്ക് കൊടുക്കാനുള്ളതിന് പകരം ദേവാലയത്തിലേക്ക് വഴിപാട് കൊടുത്താൽ അതിന് പകരമായി എന്ന് പറഞ്ഞുകൊണ്ട് മാനുഷികമായിട്ടുള്ള നിയമങ്ങൾ അവരതിനെ കൂട്ടിച്ചേർത്തു. ഇന്നത്തെ തലത്തിൽ ചിന്തിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അപ്പനെ നോക്കാതെ അമ്മയെ നോക്കാതെ അപ്പന്റെ മരണശേഷം അമ്മയുടെ കാലശേഷം അപ്പന് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി ഒരു കുർബാന നടത്തിയതുകൊണ്ടും ശ്രാദ്ധം നടത്തിയും മാപ്പിള പത്രത്തിൽ അപ്പന്റെയോ അമ്മയുടെയോ ഫോട്ടോ പ്രസിദ്ധീകരിച്ചുകൊണ്ടും പണം പൊടിപൊടിക്കുമ്പോൾ ഫരിസേയ മനോഭാവത്തിന്റെ പുതിയ കാല മുഖമാണത്. സ്നേഹമുള്ളവരെ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായ പ്രതിനിധികളായ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്ന ദൈവിക നിയമത്തെ കാറ്റിൽ പറത്തുന്ന ചിന്താശൈലികൾക്കെതിരെ ദൈവപുത്രൻ ആഞ്ഞടിക്കുകയാണ്. അതിനുശേഷം യഥാർത്ഥ ശുദ്ധിയും അശുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ജനത്തോട് വിശദീകരിക്കുന്ന ഭാഗമാണ് 14 മുതൽ 23 വരെയുള്ള വചനഭാഗങ്ങളിൽ ഈശോ പറയുന്നത് പഠിപ്പിക്കുന്നത്. വചനം 14 പറയുന്നു, 7:14 പറയുന്നു, ശരീരത്തിൽ പ്രവേശിക്കുന്നതല്ല ഒരുവനെ അശുദ്ധനാക്കുന്നത്. ശരീരത്തിൽ പുറമേ നിന്ന് പ്രവേശിക്കുന്നത് ഹൃദയത്തെ തൊടുന്നില്ല, അത് പരിസരങ്ങളിലൂടെ കടന്നുപോകുന്നു. ഒരുപക്ഷെ ശാരീരിക അസുഖത്തിന് അത് കാരണമാകാം, എന്നാൽ ആത്മീയ അസുഖത്തിന് അതൊരിക്കലും കാരണമാകുന്നില്ല. ഇപ്പോൾ പുറമേ നിന്ന് വരുന്നതല്ല ഒരുവന്റെ മനസ്സിനെ അശുദ്ധമാക്കുന്നതെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് 20-ാമത്തെ വചനത്തിൽ ഈശോ കൃത്യമായിട്ട് പറയുന്നു, ആത്മീയ മലിനീകരണത്തിന്റെ കാരണം മലിനമാക്കപ്പെട്ട ഹൃദയമാണ്. മലിനമാക്കപ്പെട്ട ഹൃദയമാണ് നമ്മുടെ ആത്മാവ് കറ പിടിച്ചിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഒരു പാപം ആദ്യം ജന്മമെടുക്കുന്നത് മനസ്സിലാണ്. അതാണല്ലോ പഴയ നിയമം പുതിയ നിയമത്തിലുള്ള വ്യത്യാസം. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ ആക്ടാണ് തെറ്റെന്ന് പഴയ നിയമം വ്യാഖ്യാനിക്കുമ്പോൾ, ആ പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് നിന്റെ മനസ്സിൽ ആ ചിന്ത രൂപപ്പെടുന്ന നിമിഷം തന്നെ നീ ഹൃദയത്തിൽ ആ പാപം ചെയ്തു എന്ന് പുതിയ നിയമം രേഖപ്പെടുത്തുന്നതിന്റെ വചനം ഓർമ്മപ്പെടുത്തലതാണ്. എസ്കേലിന്റെ പുസ്തകം 36-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വചനം നമ്മോട് പറയുന്നുണ്ട്, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതിയ ചൈതന്യം ഞാൻ നിങ്ങളിൽ നിക്ഷേപിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. അപ്പോ പാപം ഏറ്റുപറഞ്ഞ് ഹൃദയത്തിന്റെ ഇപ്പോഴത്തെ പാപാവസ്ഥ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിന്റെ മുമ്പിൽ മാപ്പപേക്ഷിക്കുമ്പോൾ ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിലേക്ക് നാം ക്ഷണിക്കുമ്പോൾ കരുണയ്ക്ക് വേണ്ടി യാചിക്കുമ്പോൾ ആ ഹൃദയത്തെ ദൈവം കാണുന്നു. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 16-ാം അധ്യായത്തിന്റെ 9-ാം വചനത്തിൽ പറയുന്നുണ്ട്, തന്റെ മുമ്പിൽ നിഷ്കളങ്കതയോടെ വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കാൻ അവിടുത്തെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പായുന്നു. അപ്പോ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തോടെ നിഷ്കളങ്കമായിട്ടുള്ള മനസ്സാക്ഷിയോടെ ജീവിക്കുന്നവർക്ക് വേണ്ടി ദൈവം ശക്തി പ്രകടിപ്പിക്കും. ദൈവം നോക്കുന്നത് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള പരിപൂർണമായിട്ടുള്ള ഒരു ഹൃദയത്തെയല്ല, തെറ്റുപറ്റാത്തൊരു ഹൃദയത്തെയല്ല, മറിച്ച് തെറ്റുപറ്റിയാലും അതേറ്റുപറയുന്ന മനസ്സഭിക്കുന്ന ദൈവത്തിലേക്ക് തിരിയുന്ന ഒരു ഹൃദയത്തെയാണ്. ജർമ്മയ പ്രവാചകന്റെ പുസ്തകം 17:9-10 വചനങ്ങളിൽ പറയുന്നുണ്ടല്ലോ, ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്, അതിനെ ആർക്ക് മനസ്സിലാക്കാൻ കഴിയും? കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ഹൃദയത്തിലേക്ക്, ഹൃദയവിചാരങ്ങളിലേക്ക്, ഹൃദയത്തിലെ അശുദ്ധിയിലേക്ക് ഒരു നോട്ടവും നമ്മുടെ കാപട്യങ്ങളെ, നമ്മുടെ മുഖമൂടികളെ വലിച്ചെറിയാനും യഥാർത്ഥ ആന്തരിക മനുഷ്യൻ, ആത്മീയ മനുഷ്യനെ ജീവിക്കാനുള്ള ക്ഷണമാണ് ഇന്നത്തെ സുവിശേഷം. യെശയ്യായുടെ പുസ്തകം 9-ാം അധ്യായം
13 മുതൽ 21 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മറ്റൊരു വായന. യൂദാ രാജാവായിരുന്ന ആഹാസിനെതിരെ സിറിയ രാജാവായ റെസിനും ഇസ്രായേൽ രാജാവായ പെക്കായും ഗൂഢാലോചന നടത്തുന്നു എന്നറിഞ്ഞപ്പോ പ്രവാചകനായിരുന്ന യേശയ്യ അവരെ ഭയക്കേണ്ടതില്ല, ദൈവം ജെറുസലേമിനെ രക്ഷിക്കും എന്ന് ആഹാബ് രാജാവിനെ ധൈര്യപ്പെടുത്തി. എന്നാൽ യേശയ്യയുടെ വാക്കിൽ കേൾക്കാതെ സിറിയ രാജാവായ റെസിനും ഇസ്രായേൽ രാജാവായ പെക്കായ്ക്കുമെതിരെ അസീറിയ രാജാവായ തിഗ്ലേത്ത് പിലേസറിനെ കൂട്ടുപിടിച്ച് അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയാണ് ആഹാബ് രാജാവ്. നമുക്കറിയാം തിഗ്ലേത്ത് പിലേസർ എന്ന് പറയുന്ന അസീറിയ രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ദേവാലയത്തിലെ സ്വർണ്ണ വെള്ളി പാത്രങ്ങൾ പോലും അവന് സമർപ്പിച്ചു. അസീറിയ രാജാവിന്റെ ദേവന്മാരെ പോലും അവൻ ആരാധിക്കുന്നു. അങ്ങനെ അവരുമായിട്ട് സഖ്യത്തിലേർപ്പെടുന്ന ആഹാബ് രാജാവിന് വേണ്ടി തിഗ്ലേത്ത് പിലേസർ എന്ന് പറയുന്ന അസീറിയ രാജാവ് ഇസ്രായേൽ രാജ്യത്തെ കീഴടക്കുന്നുണ്ട്, ഇസ്രായേൽ രാജ്യത്തെ ജനങ്ങളെ തടവിലാക്കുന്നുണ്ട്. പക്ഷേ ഓർക്കണം, അങ്ങനെ യഹോവയിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാതെ അസീറിയ രാജാവിൽ ആശ്രമിക്കുന്ന യൂദയായുടെ ചിത്രം പിന്നെ മാറുകയാണ്. പിന്നീട് ജെറുസലേം തീർത്തും ദരിദ്രമായിട്ട് പോവുകയാണ്. ഒടുവിൽ ആ രാഷ്ട്രം, ആ രാജ്യം അസീറിയ രാജാവിന്റെ കീഴിലാവുകയും ചെയ്തു. ഇസ്രായേലിൽ ലഭിക്കുന്ന ഒരു ശിക്ഷയാണ്. അഹങ്കാരത്തിലൂടെ ചെയ്തു പോയിട്ട് തെറ്റിനെ കുറിച്ച് പശ്ചാത്തപിക്കാതെ ഒരിക്കൽ പോലും പിന്തിരിഞ്ഞു നോക്കാതെ എന്നിട്ടും യഹോവയിൽ ആശ്രയിക്കാതെ അവർ വീണ്ടും മാനുഷികമായിട്ടുള്ള ആശ്രയങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ ദൈവം നൽകുന്ന ചില ശിക്ഷണങ്ങൾ. എന്നിട്ടും ദൈവം ഒരിക്കലും ഇസ്രായേലിനെ തള്ളിക്കളയുന്നില്ല. യെശയ്യ 9:1 വചനം ഇങ്ങനെ പറയുന്നുണ്ട്, ദുഃഖത്തിൽ ആണ്ടുപോയവളുടെ അന്ധകാര സമയം. യഹോവ വചനം ഇങ്ങനെ പറയുന്നു 9:2, ജനതകളുടെ ഗലീലിയെ മഹത്വപൂർണമാക്കും. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം ഒരു പ്രകാശം ദർശിക്കും, അവർക്കൊരു രക്ഷകൻ വരുമെന്നുള്ള വലിയ ആ ഒരു വാഗ്ദാനം ദൈവം കൊടുക്കുന്ന പോലെ അവിടെയാണ്. അപ്പോ വിശ്വാസത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നവരെ ദൈവം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ചില ശിക്ഷകൾ അവർക്ക് കൊടുക്കുന്നുവെങ്കിലും ഒരിക്കലും അവരെ തള്ളിക്കളയുന്നില്ല എന്നതാണ് ഈ വചനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നിയമാവർത്തന പുസ്തകം 5:16 മുതൽ 24 വരെയുള്ള വചനങ്ങളിൽ മോശ വഴി ദൈവം ഇസ്രായേൽ ജനത്തിന് നിയമം കൊടുക്കുന്ന വചനഭാഗമാണ്. ഓർക്കുക, ഇന്നും ഇപ്പോഴും ഇസ്രായേലിലെ മന്ത്രിമാർ പ്രതിജ്ഞയെടുക്കുന്നത് തോറയിൽ കൈവച്ചുകൊണ്ടാണ്. ഇസ്രായേലിന്റെ ഭരണഘടന എന്ന് പറയുന്നത് പഴയ നിയമമാണ്. ഇതുപോലെ ഇത്രയും സമഗ്രമായിട്ടുള്ള ദൈവിക നിയമങ്ങൾ വേറെ ഒരിടത്തും ചരിത്രത്തിൽ ഇന്നും കാണാൻ സാധിക്കില്ല. ദൈവിക നിയമങ്ങളോട് ചേർന്ന് ജീവിക്കാൻ, ഹൃദയവിശുദ്ധിയുള്ളവരായി ജീവിക്കാൻ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആമേൻ.